ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, കുരുമുളക് രസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ വെളുത്തുള്ളി, ജീരകം, കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും അത്രയും തന്നെ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 10-12 അല്ലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് കഴുകിയെടുക്കുക. ഞാനിതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. കുറച്ചും കൂടി നല്ലത് ഇതാണ്. മിക്സിയിലിടുമ്പോൾ നമുക്ക് കുറേ അളവ്, കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പോൾ നമ്മളിവിടെ ചതച്ചെടുത്ത് കഴിഞ്ഞു. ഏകദേശം ഈ ഒരു ലെവലിൽ ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് രസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രസം തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക, എങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടാനായി വെയിറ്റ് ചെയ്യുക. ആ സമയം നമുക്കിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളി ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ്. ഇത് നന്നായി വഴന്ന് കിട്ടണം. നമുക്ക് തക്കാളി നല്ല വെന്ത് നല്ല പേസ്റ്റ് പോലെ ആവണം. അപ്പോൾ ഏകദേശം ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. പിന്നെ തക്കാളി പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായി ഒന്നും കൂടെ വഴറ്റുക. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. തക്കാളി ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വാളംപുളി വെള്ളമാണ്. ഞാനിവിടെ ഒരു ചെറു നാരങ്ങ വലിപ്പത്തിൽ, അതിനേക്കാളും ചെറിയ വലിപ്പത്തിൽ വാളംപുളി വെള്ളമാക്കി വെച്ചതാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും അതുപോലെ ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി ഇല്ലെങ്കിൽ എന്ത് രസമല്ലേ. അപ്പോൾ കായപ്പൊടി എന്തായാലും വേണം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് നേരം ഇത് തിളയ്ക്കൊന്നും വേണ്ട. ഒന്ന് തിളച്ച് വന്ന ഉടനെ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരുപാട് നേരം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ രസത്തിൻ്റെ മണമൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുരുമുളക് രസം പരിപ്പൊന്നും ഇല്ലാതെ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുത്താണിത്. അപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ സൂപ്പറാണ്. വയറിനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.